ചെന്നൈ യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ചെന്നൈ സബർബൻ ട്രെയിനിലൂടെയുള്ള യാത്ര. ഈ സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ നാല് ലക്ഷത്തി 25,000 പേർ ഒരു ദിവസം യാത്ര ചെയ്തെങ്കിൽ ഇതാണ് ചെന്നൈയുടെ നഗര കാഴ്ചകൾ. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ചെന്നൈ യാത്രയുടെ ആദ്യ ദിനം ചെന്നൈ MGR സെൻട്രൽ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ റൂമെടുത്ത് സ്റ്റേയ്ക്കുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മീനമ്പക്കത്തേക്ക് മെട്രോ കയറിപ്പോയി. അവിടെ ഹിഡനിലേക്ക് കണ്ടു. ഇത്രയാണ് ഞങ്ങളുടെ ആദ്യ ദിനം. അങ്ങനെ സന്ധ്യയായി, ഉഷസായി, ഇനി രണ്ടാം ദിവസം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ചെന്നൈ യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. രണ്ടാം ദിവസമാണെങ്കിലും ഇത് നാലാമത്തെ വ്ളോഗാണ്. കറക്റ്റ്. ഈ നാലാമത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സബർബൻ ട്രെയിനിലൂടെയുള്ള യാത്രയാണ്. ചെന്നൈ സബർബൻ ട്രെയിനിലൂടെയുള്ള യാത്ര. ആദ്യം ചെന്നൈ ടൗണിലൂടെ നടന്ന് കൂവം എന്ന പേരുള്ള ഒരു നദിയോ ഉണ്ട്. കണ്ണിട്ട് ചെറിയൊരു തോട് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും നദിയാണ് സാധനം. അത് 10-72 കിലോമീറ്റർ ദൂരത്തെ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്ന ഒരു നദിയാണ്. ആ നദിയുടെ മുകളിലൂടെയുള്ള ആ ടൗൺ പാലത്തിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. വളരെ മനോഹരമായ നദിയാണ്. ഗൂഗിളിൽ വിക്കിപീഡിയ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് മലിനീകരണം സംഭവിച്ചിരിക്കുന്ന നദിയാണ്. ശരിക്കും മലിനീകരണം സംഭവിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ പാർട്ട് ടൗൺ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുന്നതിന്റെയാണ് ഈ സ്പീഡ് കുറവ്. മനസ്സിലായി? ഇതിന്റെ ഒരു പ്രത്യേകത, 400 മീറ്റർ നടന്നാൽ മാത്രം മതി നമുക്ക് പാർട്ട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുക. അപ്പൊ എന്തായാലും പാർട്ട് ടൗൺ സ്റ്റേഷനിൽ നിന്ന് സബർബൻ ട്രെയിൻ പിടിച്ച് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിന് കിടിലം കാഴ്ച കാണാനുണ്ട്. ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്കും അനേകം മറ്റനേകം കാഴ്ചകളുണ്ട്. ഈ സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ആണെങ്കിൽ പോലും സാധാരണയുള്ള ഒരു ട്രെയിൻ പാതയല്ലത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് ഇടവിട്ട് ഓടുന്ന ഒരു ട്രെയിൻ ഓടുന്ന ഒരു റെയിൽ പാതയാണ്. ഇത് നമ്മുടെ സാധാരണ ബസ് പോകുന്ന ഒരു റൂട്ട് പോലെയാണ് അവിടെ ട്രെയിൻ ഓടുന്നത്. ഭയങ്കര ആളായിട്ടാണ് ഓരോ ട്രെയിനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇല്ലെങ്കിലും എന്നാലും ഒരു നല്ല ആവറേജ് എടുക്കുവാണെങ്കിൽ സീറ്റ് ഫിൽഡ് യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ ലാഭകരമായി ഓടുന്ന ഒരു ട്രെയിൻ പാതയായിരിക്കും ഈ സബർബൻ റൂട്ട്. ആ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് 20 മിനിറ്റ് ഇടവിട്ട് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട്. നമുക്ക് ഇതിന്റെ റൂട്ട് മാപ്പുകളൊക്കെ അവിടെ തന്നെ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടൊക്കെ സ്പോട്ടുകൾ ഉണ്ടെന്നൊക്കെ പതുക്കെ ഇരുന്ന് അവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് പ്ലേസുകളൊക്കെ കണ്ടെത്തി എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എവിടോട്ട് പോകണമെന്നുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ യാത്ര തുടങ്ങിക്കോ. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദാഹിക്കുവാണെങ്കിൽ അവിടെ വെള്ളം കിട്ടാനുള്ള വകയും ഉണ്ട് കേട്ടോ. 1 ലിറ്ററിന് 5 രൂപയ്ക്ക് അല്ലേ? കറക്റ്റ്. അവിടെ അതിന്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കുപ്പി ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ അവരെ നിറച്ച കുപ്പി നമുക്ക് കിട്ടും. അതിന് വെറും 10 രൂപയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇത് ലാസ്റ്റ് വീഡിയോ എന്ന് ഓർക്കരുത്. ഇനിയുണ്ട് വീഡിയോസ്, കുറെ കാര്യങ്ങൾ കാഴ്ചകളെ കാണിക്കാനുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആയിരത്തി 1931 ആരംഭിച്ച ഈ സബർബൻ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ തുച്ഛമായ ടിക്കറ്റ് നിരക്കാണ്. 20 കിലോമീറ്ററിന് 5 രൂപയിൽ തുടങ്ങി 100 കിലോമീറ്റർ എത്തുമ്പോഴേക്കും വെറും 20 രൂപ മാത്രം ഈടാക്കുന്ന അടിപൊളി സേവനം. 2011-12 കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് 425,000 പേർ ഒരു ദിവസം യാത്ര ചെയ്തെങ്കിൽ ഇന്ന് അതിലെത്രയോ അധികമായിരിക്കും. ട്രെയിനിൽ നിന്നുള്ള ഒരു സൈഡ് വ്യൂ ആണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകളുടെ അയ്യരുകളിയാണ്. ഇതാണ് ചെന്നൈയുടെ നഗര കാഴ്ചകൾ. പടർന്നു കിടക്കുകയാണ് ഇഷ്ടംപോലെ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ സൈഡിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഡോറിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ, ഇതിന് പ്രത്യേകിച്ച് ഡോറുകളൊന്നുമില്ല, ജസ്റ്റ് ഓപ്പറായിട്ട് കിടക്കുന്ന ഡോറുകളാണ്. അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് കാഴ്ചകളെ കാണുക നല്ലതാ, പക്ഷേ അത് ചാടിക്കളയരുത്. ചില ട്രെയിനുകളിൽ ഇടിച്ച് കുത്തിയാണ് ആള്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കയറിയ ട്രെയിൻ അത്ര ഇടിച്ചു കുത്തി അല്ലാത്തതുകൊണ്ട് സൈഡിലത്തെ കാഴ്ചകൾ കാണാനുള്ള ക്യാമറ അവിടെ വെക്കാൻ പറ്റി. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടു. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് തന്നെ നല്ല മനോഹരമായ വീടുകളെല്ലാം അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഈ സോപ്പുകെട്ട വെച്ചേക്കുന്ന പോലെ കാണുമ്പോൾ ഒരു രസമുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. നമ്മൾ പ്രത്യേകിച്ച് അതിനെ ഓരോന്നിനെ എടുത്തെടുത്ത് നോക്കിയാൽ വൃത്തിയോടെ തോന്നുമെങ്കിലും നമ്മൾ ദൂരെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഏതാ എല്ലാത്തിനോട് ഒന്നിച്ച് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ആ ഒരു ഭംഗി ഒരു വെറൈറ്റിയാണ് കാണാൻ. അതുപോലെ പല വീടുകൾക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നിറം, നമ്മൾ സാധാരണ കൊടുക്കാത്ത നിറങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആക്കാൻ വേണ്ടി
കൂടി ഒരു ചില ഒരു ട്രിക്ക് ആയിരിക്കാം ഒരു പക്ഷേ. ഒരു വീടിന് ഫുൾ വയലറ്റ് നിറം, ഒരു വീടിന് മൊത്തം തത്തപ്പച്ച നിറം, ഒരു വീടിന് മൊത്തം മഞ്ഞ നിറം, ഇങ്ങനെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകൾ മിക്സ് ചെയ്ത് വീടുകൾക്ക് ഫുള്ളായിട്ട് പൂശിയിരിക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് ഈ ട്രെയിനിൽ നിന്നൊക്കെ ആ കാഴ്ച കാണുമ്പോൾ, നല്ല രസമുണ്ട് കാണാൻ. വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്സും നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. വളരെ പഴക്കമേറിയതും പുരാതനമായ രീതിയിൽ നിർമ്മിച്ചതും അതിൻ്റെ ആർക്കിടെക്ചർ തകർക്കാതെ പുതിയ രീതിയിലേക്ക് മാറ്റാതെ ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള അനേകം ബിൽഡിങ്സ് കാണാൻ പറ്റും. അത് ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ ലോഡ്ജുകളും ഹോസ്പിറ്റൽസും ഒക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള ലുക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും പേര് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ കാഴ്ചകൾ വളരെ നല്ല രസകരമാണ്. നമ്മൾ ബീച്ചിൻ്റെ അടുത്തുകൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വെയിലടിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ റിഫ്ലക്ഷനും എല്ലാം വെച്ചുകൊണ്ട് ഈ ഉള്ള എല്ലാ സംഭവത്തിൻ്റെ കളറും പാറ്റേണും എല്ലാം കൂടെ ഒരു രസമാണ് കാണാൻ. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും എവിടെ നമ്മളിതുവരെ ഞങ്ങളുടെ യാത്രയ്ക്കകത്ത് പോയിട്ടുള്ള എല്ലാ സ്പോട്ടുകളും എല്ലാം ഹരിതാവും പച്ചപ്പും ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, മൊത്തം കളർഫുള്ളാണ്. ഇവിടെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന അടുത്ത ഒരു മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചെപ്പോക്ക് സ്റ്റേഡിയമാണ്. നമ്മൾ ഈ പറഞ്ഞ ചെപ്പോക്ക് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന എം എ ചിദംബരം സ്റ്റേഡിയം, അതിന്റെ ഒഫീഷ്യൽ നെയിം ഇതാണ്, എം എ ചിദംബരം സ്റ്റേഡിയം എന്നാണ്. ആയിരത്തി തൊള്ളായിരത്തി 1916 സ്ഥാപിതമായ ഇത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഏഴ് 752,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 50,000 കാഴ്ചക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ബിഡാ സ്റ്റേഡിയം. ചെപ്പോക്ക് സ്റ്റേഡിയം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം സ്റ്റേഡിയമാണ്. അതുപോലെ നമ്മുടെ എം എസ് ധോണിയുടെ ഫോർട്രസ് ആണ്. പുള്ളിക്കാരൻ ഈ വർഷം കൂടെ കാണത്തുള്ളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ചെന്നൈ നടക്കാൻ പോകുന്ന ഓരോ ഗെയിമിലും ഇഷ്ടംപോലെ ആൾക്കാർ ചെന്നൈയിൽ കാണാൻ വരുന്നതാണ്. അത് മാത്രമല്ല, അറിയാമല്ലോ 4 ഐ പി എൽ കിരീടം ചൂടിയിട്ടുള്ള ടീമാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, എല്ലാ പ്രാവശ്യവും ഗാലറിയിലെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ടിവിക്കകത്തൊക്കെ കണ്ടിട്ടുള്ള. ഇതിപ്പോ വെളിയിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് പകൽ കാണുന്ന ആ ഒരു കാഴ്ചകൾ. അതിന്റെ ബിൽഡിങ്ങും സ്ട്രക്ചറും എല്ലാം വളരെ മനോഹരമാണ്. ഇവിടെ വരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പൊ വരുമ്പോൾ ഈ ഒരു സബർബൺ ട്രെയിനിൽ കയറി വരാമെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തെത്താൻ പറ്റും. ഈ സബർബൻ ട്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെളുപ്പിനെ 4 മുതൽ അർദ്ധരാത്രി വരെ ഏകദേശം 1,000 സർവീസോളം പ്രദാനം ചെയ്യുന്ന ഒരു റെയിൽ റൂട്ടാണ് ഈ സബർബൻ ട്രെയിൻ. എല്ലാ ട്രെയിനുകളും ഇലക്ട്രിക്കൽ ട്രെയിനാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു സബർബൻ റൂട്ട് കൂടിയാണ് ഈ നമ്മളീ പോകുന്ന യാത്ര. നമ്മൾ അങ്ങേയറ്റം വരെ പോകുന്നില്ലെങ്കിലും ഇത് ദൂരം എന്ന് പറഞ്ഞാൽ 235.5 km, അതായത് 146.3 mi ദൂരത്തിലാണ് ഈ സബർബൻ റൂട്ട് നിലനിൽക്കുന്നത്. ഈ സബർബൻ ട്രെയിനിന്റെ യാത്ര 8 4 അതിൽ ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ആ റൂട്ട് തന്നെ നമ്മൾ ഫുൾ സഞ്ചരിക്കുന്നില്ല. ചെന്നൈയിലെ തന്നെ ഏറ്റവും ചീപ്പ് റേറ്റിൽ നമുക്ക് സർവീസ് തരുന്ന ഒരു ട്രാൻസ്പോർട്ടാണ്. അതെ, ഇതിന്റെ കോസ്റ്റ് ആണ് ഏറ്റവും വലുതായിട്ട് പറയേണ്ടത്. ഏറ്റവും ബസ്സിനെക്കാട്ടിലും ചെലവ് കുറവാണ്. സുഹൃത്തുക്കളെ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സബർബൻ ട്രെയിനിലൂടെയുള്ള ഈ യാത്ര സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു യാത്രയുടെ ഉപാധിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സബർബൻ ട്രെയിനിലൂടെയുള്ള കാഴ്ചകൾ മറ്റ് തുടർന്ന് കാണാം. ശേഷം നമ്മൾ എത്തുന്ന സ്ഥലത്തിന്റെ, നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷന്റെ പേരാണ് ലൈറ്റ് ഹൗസ് സ്റ്റേഷൻ എന്നാണ്. ലൈറ്റ് ഹൗസ് സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്, ആ പേരിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ ഇപ്പോൾ എല്ലാം കാണുക, ബിക്കോസ് അടുത്ത വരുന്ന വീഡിയോസ് ഒക്കെ ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.